ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി നമ്മളൊരു പുതിയ വീഡിയോയുമായി എത്തുകയാണ്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിന് വളരെയധികം സന്തോഷം. ഇത് പുതിയതായിട്ട് നിങ്ങൾ കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ ചെയ്യാനായിട്ട് മടിക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ പ്രോത്സാഹനമാണ്, വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്ന് മൾട്ടിപ്പിൾ ലെവൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ഐഡിയകളിൽ ഉപയോഗിച്ചും വ്യത്യസ്തമായിരിക്കുന്ന രീതികളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ പലപ്പോഴും എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഞാനൊരു പുതിയ ആശയവും നിങ്ങൾക്ക് തരാമെന്ന് ആഗ്രഹിക്കുന്നു. പുതിയ ആശയമല്ല, എന്നാൽ ഒരു ഒരു വളരെ പെട്ടെന്ന് നമുക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് വിജയിക്കാൻ കഴിയുന്ന ഒരു രീതി ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ദിവസം, ഇന്നത്തെ ദിവസം നമ്മൾ ഒരു കമ്പനിയെ കുറിച്ച് കേട്ടു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് നിലനിൽക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ കേട്ടു. കേട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇന്നും നാളെയുമായിട്ട്, ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവുമായിട്ട് ഈ കമ്പനിയെ കുറിച്ച് നമ്മൾ വ്യക്തമായിരിക്കുന്ന ഒരു ധാരണ ഉണ്ടാവുക. കമ്പനിയുടെ ഹിസ്റ്ററി പഠിക്കുക. അത് ഒരുപാട് പഴയതെന്നോ ഇന്നലെ തുടങ്ങിയതെന്നോ എന്നൊന്നും അതിനർത്ഥമില്ല. കമ്പനിയെ കുറിച്ച് നമ്മൾ പഠിക്കുക, അതിൻ്റെ ഓണർമാരെ കുറിച്ച് പഠിക്കുക, ഡീറ്റെയിലുകൾ പഠിക്കുക, ബിസിനസ് പ്ലാൻ വ്യക്തമായി മനസ്സിലാക്കുക. എങ്ങനെയാണ് ബിസിനസ് പ്ലാൻ പോകുന്നത്, ഏത് രീതിയിലൂടെയാണ് ബിസിനസ് പ്ലാന് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, അതെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് അതിൻ്റെ പ്രൊഡക്റ്റുകളാണ്. ഇന്ന് നമുക്ക് പ്രൊഡക്റ്റുകളുള്ള കമ്പനികളാണ് ബിസിനസ് പ്ലാനിന് മാർക്കറ്റിംഗ് രംഗത്ത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ളത് പ്രൊഡക്റ്റുകൾ ഉള്ള കമ്പനികളെയാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റുകൾ എന്തെല്ലാമാണ് കമ്പനിക്കുള്ളത്, അത് എവിടെ നിന്നെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നു, കമ്പനിയുടെ സ്വന്തമാണോ ടൈയപ്പാണോ എന്നുള്ള രീതിയിൽ നമുക്ക് കഴിയുന്നത്ര അറിവുകൾ നമ്മൾ നേടിയെടുക്കുക. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ അറിവുകൾ നേടിയെടുത്തതിന് ശേഷം മൂന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഈ രീതി ഞാൻ കേട്ട ഈ ബിസിനസ് പ്ലാനും കമ്പനിയെ കുറിച്ചും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് രണ്ട് ദിവസം കൊണ്ട് ഞാൻ പ്രാപ്തനായി എന്ന് നമ്മൾ വിലയിരുത്തിയതിന് ശേഷം മൂന്നാമത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുക. ഇത് ആരോട് പറയണം, നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, ആരെല്ലാമാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ ലിസ്റ്റ് പ്രകാരം നാലാമത്തെ ദിവസം നമ്മൾ ഇറങ്ങിത്തിരിക്കുക. നമ്മൾ നാലാമത്തെ ദിവസം നമ്മൾ ബിസിനസ് ആരംഭിക്കുകയാണ്. ബിസിനസ് ആരംഭിക്കുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടു പേരെ മാത്രം ഫോക്കസ് ചെയ്യുക. ഈ രണ്ടു പേരെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ചിലപ്പോൾ 100 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഈ 100 പേരെ നിങ്ങൾ അതിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് ആരെയാണോ ആദ്യമേ കാണേണ്ടത് എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരമപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ വേണം നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ബിസിനസ് ചെയ്യാം. അതിനൊപ്പം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് 10 കിലോമീറ്ററിന് ഉള്ളിലുള്ള ഒരു 2 പേരെ നിങ്ങൾ കണ്ടെത്താനായിട്ട് വളരെ ശ്രമിക്കുക. 2 പേരെ എന്ന് പറയുമ്പോൾ ബിസിനസ്സായിട്ട് വരാൻ കഴിയുന്ന, ഇപ്പൊ കമ്പനിക്ക് പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷേ അവർക്ക് ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടായെന്ന് വരികയില്ല. നിങ്ങൾ കണ്ടെത്താൻ ആഗ്രഹിക്കേണ്ടത് 2 ബിസിനസ്, അതായത് നിങ്ങളുടെ കൂടത്തിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 2 പേരെയാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 പേരെ കണ്ടെത്താൻ പോകുന്ന സമയത്ത് ഒരുപാട് പേര് നിങ്ങൾ കാണും. നിങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി ഒരാളെ അഭിമുഖീകരിക്കും. നിങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് പറയും, അവൻ ഫുൾ നെഗറ്റീവ്, നിങ്ങളെ ഡിസ്കറേജ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള എനർജികളെ കളയത്തക്ക രീതിയിൽ തിരിച്ച് നമ്മളോട് കുറേ കാര്യങ്ങളും കുറേ അബദ്ധങ്ങളും പോയി പറ്റിയ അബദ്ധങ്ങളും പലർക്കും പറ്റിയ അബദ്ധങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ പെട്ടെന്ന് അത് ശരിയാണ്, എനിക്ക് പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1-2 ദിവസം
അതായത് ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസം ശരിക്കും ഇരുന്ന് ബിസിനസ് പ്ലാൻ പഠിച്ചത് കമ്പനിയെ കുറിച്ച് പഠിച്ചത്. നിങ്ങൾക്ക് പൂർണ്ണമായിരിക്കുന്ന ബോധ്യം ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ കമ്പനിയെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്. അപ്പോൾ ആര് നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങൾ നെഗറ്റീവ്, നിങ്ങളൊരു 100 പേരെ കാണാൻ പോവുകയാണെങ്കിൽ അതിനകത്ത് 90 പേരും നെഗറ്റീവ് പറയും. അത് നമ്മൾ മുന്നമേ കണ്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുന്ന ഒരു ധാരണയുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിനേശുകയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചു, ഒരു 2 പേരെ നമ്മൾ ഫോക്കസ് ചെയ്തു. ഈ 2 പേരെ ഫോക്കസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. 2 പേര് നമുക്ക് കിട്ടി. നമ്മൾ 4-ാമത്തെ ദിവസം നമുക്ക് 2 പേരെ കിട്ടി. 2 പേരെ കിട്ടിയ തൊട്ടടുത്ത ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഈ 2 പേരെയും കൂടി ഒന്നിച്ച് വിളിച്ചിരുത്തി നമ്മൾ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 പേരെയും ഉണ്ടാവുകയുള്ളൂ, 2 പേരെയും. അപ്പോൾ ഈ 2 പേരെയും ഒന്നിച്ചിരുത്തി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ ബിസിനസിനെ കുറിച്ചും കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും പറയണം. നിങ്ങളാണ് പറയേണ്ടത്. നമ്മൾ ഈ 2 പേരോടും ഈ ഡീറ്റെയിൽ പറയുന്നു. അതിനുശേഷം ഇവരോട് പറയുന്നു, നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു 2 പേരെ വീതം നിങ്ങൾ കണ്ടെത്തണം. നാളെ ഞാൻ ആരുടെ കൂടെ വരണം, നാളത്തെ കഴിഞ്ഞ് ഞാൻ ആരുടെ കൂടെ വരണം, അടുത്ത ദിവസം അടുത്ത ആഴ്ച എന്നൊന്നുമില്ല, നാളെ ഞാൻ ആരുടെ കൂടിയാണ് വരേണ്ടത്, നാളത്തെ ഞാൻ ആരുടെ കൂടിയാണ് വരേണ്ടത്. ആ 2 പേർക്കും ടൈം കൊടുത്തു. അവരോട് പറയുക, ഞാൻ വരുമ്പോൾ നമ്മൾ 2 പേരും കൂടെ കാണാനായിട്ട് പോകുന്നു. ഒരു ദിവസം, നാളത്തെ ദിവസം ഒരു 5 പേരെങ്കിലും നമുക്ക് പോയി കാണണം. കുറഞ്ഞത് 5 പേരെ കാണണം. അതിനുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾ റെഡിയാക്കണം. ആരൊക്കെയാണ് കാണേണ്ടത് എന്ന് നിങ്ങൾ തയ്യാറാക്കണം. കമ്പനിയെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മൾ അവരെ കണ്ടും ഇരുത്തി പഠിപ്പിക്കണം. അപ്പോൾ നമ്മളില്ലാത്ത സാഹചര്യത്തിലും അവർ കമ്പനിയെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും പറയാൻ പറ്റിയ രീതിയിൽ നമ്മൾ അവരെ വാർത്തെടുക്കണം. ഒരു ലീഡറായിട്ട് നമ്മൾ വാർത്തെടുക്കണം. അങ്ങനെ അവരെയും കൂട്ടി, അതിലൊരാളെയും കൂട്ടി നമ്മൾ അവർ കാണിച്ചു തരുന്ന ആളുടെ അടുത്ത് പോയി. അങ്ങനെ അവർക്ക് 2 പേർക്കും 2 പേരെ കിട്ടി. 2 പേരുമായിട്ട് നമ്മൾ അവരുമായിട്ട് സംസാരിച്ചു. അവരെ പോയി കണ്ടു. 4 പേരുണ്ടല്ലോ അവരുടെ കീഴിൽ, 2 പേരും 2 പേരും വീതം 4 പേരുണ്ട്. ഈ 4 പേരായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അടുത്തൊരു കോമൺ മീറ്റിംഗ് വിളിക്കുക. അപ്പോൾ ഈ അടുത്ത കോമൺ മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിനകത്ത് ഞാനും ഞാൻ കൊണ്ടുവന്ന 2 പേരും അവർ കൊണ്ടുവന്ന 2 പേരും, അപ്പം 4, 2, 6, 7 പേര് ആണ് ആ മീറ്റിംഗിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ബിസിനസ് പ്ലാന്, കമ്പനിയുടെ പ്രൊഡക്റ്റ്, കമ്പനിയെ കുറിച്ച് പറയുക. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പറയുന്നയാള് ഞാൻ കൂടുതലായി വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. പഴയതല്ല, പഴയത് തന്നെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ആവർത്തന വ്യസ്തത ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കമ്പനിയെ കുറിച്ചും കൂടുതലായിട്ട് ബിസിനസ് പ്ലാനിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലും ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് പറയാനും വ്യത്യസ്തമായ രീതിയിലെ കുറിച്ച് പറയാനൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കമ്പനിയെ കുറിച്ച് പറഞ്ഞു, കമ്പനി പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ ബിസിനസ് പ്ലാനിനെ കുറിച്ച് പറഞ്ഞു. 7 പേരെ, ഈ 7 പേരെ ഇരുത്തി നമ്മളതെല്ലാം പറഞ്ഞ് അവരെ മനസ്സിലാക്കിയതിന് ശേഷം വന്ന 4 പേര്, പുതിയതായിട്ട് വന്ന 4 പേരോട് ചോദിക്കണം, നാളെ ഞാനും ഇദ്ദേഹവും കൂടി ആരുടെ കൂടെ വരണം. ഈ 4 പേരുടെ 4 ദിവസം, നാളെ, നാളത്തെ കഴിഞ്ഞ്, അതിനടുത്ത ദിവസം, അതിനടുത്ത ദിവസം, ഈ 4 ദിവസത്തിൽ ഏത് ദിവസമാണ് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത് പറഞ്ഞു. അന്നേരം തന്നെ നമ്മൾ അവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ പോകാൻ. ഇവരോട് പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 5 പേര് നമ്മൾ കാണും എന്ന് നമ്മൾ പറഞ്ഞ് ഫിക്സ് ചെയ്തു. ഇവർക്ക് ഇവരുടെ ചോദ്യങ്ങൾ, ഇവരുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ മീറ്റിംഗ് നമ്മൾ ക്ലിയർ ആക്കുക. അങ്ങനെ ഇവരെയും ബൂസ്റ്റ് ചെയ്തു. ഈ ഇവരെയും കൂട്ടി നമ്മൾ എന്ത് ചെയ്തു, മറ്റുള്ളവരുടെ അടുത്ത് പോയി കമ്പനിയെ കുറിച്ച് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ വന്ന 4 പേർക്കും വീണ്ടും 2 പേരെ വീതം കിട്ടി. അപ്പോൾ 8 പേരായി. അപ്പോൾ 8 പേരെയും ആയി കഴിഞ്ഞപ്പോൾ 4 പേര് വീതം വന്ന 4 പേരിൽ 2 പേരെ അവർ കൊണ്ടുവന്നു. അപ്പോൾ ഈ 2 പേര് കൊണ്ടുവന്നു, അവർ 8 പേരായി. അതിൻ്റെ മുകളിൽ 8 പേരുടെ കൂട്ടത്തിൽ 4 പേരുണ്ട്. അപ്പോൾ 8 2 12 പേരായി.
അതിന് തൊട്ടുമേളിൽ രണ്ട് പേരുണ്ട്, 14 പേരായി. അതിന് മുകളിൽ നിങ്ങൾ, അതായത് ഞാനുണ്ട് ഒരാൾ, ഞാനാ തുടങ്ങുന്നതെങ്കിൽ ഞാനുണ്ട് 15 പേര്. അപ്പോൾ 15 പേരുള്ള ഒരു ടീമായി. ആ 4 പേർക്കും 8 പേരായി കഴിയുമ്പോൾ തൊട്ടടുത്ത ഒരു കോമൺ മീറ്റിംഗ് വിളിക്കുന്നു. കോമൺ മീറ്റിംഗ് വിളിച്ച് അവർ അന്നേരം, ഈ കോമൺ മീറ്റിംഗിൽ 15 പേരാണ് ഉണ്ടാകുക. ഈ 15 പേരില് 15 പേരും ബിസിനസ് ചെയ്യാൻ വരുന്നവരാണ്. നമ്മളിതിന് ഈ പോയ 15 പേരെ കണ്ട് 15 പേരെയും വിളിച്ചുകൊണ്ട് വരിക എന്നല്ല ഇതിന്റെ അർത്ഥം. നമ്മൾ പോകുന്ന ഈ 15 പേരെ കണ്ടെത്തുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കുറെ പേരുണ്ടാവും. അവരവിടെ നിൽക്കട്ടെ, അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കോട്ടെ. നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന 15 പേരെയാണ്. ചിലപ്പോൾ 100 പേരെ നമ്മൾ കണ്ടു, 100 പേരെ നമ്മൾ ഐഡിയ അടിച്ച് കമ്പനി ജോയിൻ ചെയ്യിപ്പിച്ചു, പക്ഷെ അതിനകത്ത് 15 പേരെ ബിസിനസ് ചെയ്യുന്നവരെ 15 പേരെ നമ്മൾ വിളിച്ചു. അവരെ വിളിച്ച് നമ്മൾ അടുത്ത കോമൺ മീറ്റിംഗ് ഇതുപോലെ നടത്തി. സെയിം സിസ്റ്റം, നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്ന അതേ സിസ്റ്റം, കമ്പനിയെ കുറിച്ച് പറയുക, പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുക, നമ്മുടെ ബിസിനസ് പ്ലാന് കൈമാറുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആ മീറ്റിങ്ങിലും അത് പറഞ്ഞു, അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കേണ്ട സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 15 പേരുടെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി. ഈ ഗ്രൂപ്പാണ് നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 15 പേരെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 പേരെ നിങ്ങൾ തേടിപ്പോകുമ്പോൾ 10 കിലോമീറ്ററിനുള്ളിൽ 2 പേരെ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്ററിനുള്ളിലായിരിക്കണം ഈ 2 പേര്. അതായത് വണ്ടിയിൽ പോലും നടന്നു പോകാൻ കഴിയുന്ന ദൂരം. അപ്പോൾ ഈ 2 പേരെ കിട്ടി, 10 കിലോമീറ്ററിനുള്ളിൽ കിട്ടി, അവരും നോക്കുന്നത് ഇതുപോലെ തന്നെ 10 കിലോമീറ്ററിനുള്ളിൽ നോക്കണം. എന്നാലേ ടീം നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഇവിടെ ഒരാൾ മറ്റൊരു സ്ഥലത്ത് വേറൊരാളാണെങ്കിൽ ടീം ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സമയമെടുക്കും. നമുക്ക് കാണാനോ പോകാനോ പറ്റാതെ വരും. കൂടത്തിൽ നിൽക്കുമ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ 15 പേര് ഒരു മീറ്റിംഗിന് വരാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഈ 15 പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇവാലുവേഷൻ നടത്തണം. ഇതിനിടയ്ക്ക് നമുക്ക് ആളെ കിട്ടാതെ വരുന്നു എന്നിരിക്കട്ടെ, ഈ 15 പേര് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നു, പക്ഷെ നമുക്ക് ആളെ കിട്ടാതെ വരുമ്പോൾ ഇടയ്ക്ക് നമ്മൾ മീറ്റിംഗ് വിളിക്കണം. വന്നവരെ നമ്മുടെ ലീഡേഴ്സ്, മെയിൻ ലീഡേഴ്സുമായിട്ട് വിളിച്ച് കോമൺ ആയിട്ട് വിളിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യണം, എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത്, എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അവരോട് ഐഡിയകൾ ചോദിക്കണം, അവരോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കണം. അന്നേരം അവരുടെ ഒരു കോഓപ്പറേഷനും ഉണ്ടാവും, അവർ നമ്മളോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും, അവരും കൂടുതൽ സംസാരിക്കും. ഇവരെ നമ്മൾ 3-4 മീറ്റിംഗ് ഇതിലൂടെ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നല്ല അസറ്റ് ആയിരിക്കുന്ന ഒരു നല്ല ലീഡേഴ്സ് ആയിരിക്കും അവര്. അപ്പോൾ ഈ ലീഡേഴ്സ് ഇങ്ങനെ ഒരു കോർ ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്തതിന് ശേഷം ഇതേ സിസ്റ്റം തന്നെ നമ്മൾ താഴേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന ആദ്യത്തെ 2 പേരുണ്ട്. ഈ 2 പേരെ ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ തൊട്ട് താഴെയുള്ള അദ്ദേഹത്തോട് പറയുന്നു, ഇതേ സിസ്റ്റം നിങ്ങളുടെ താഴെയുള്ള ഒരാളോട് അപ്ലൈ ചെയ്യാൻ പറയുന്നു. ഇപ്പുറത്തെയുള്ള ആളോടും പറയുന്നു, ഇതേ സിസ്റ്റം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. ഈ നമ്മുടെ തൊട്ട് താഴെ വന്നിരിക്കുന്ന അവരെ 2 പേരെയും നമ്മൾ എങ്ങനെ നിന്നോ അതുപോലെ ഒരു 2 ലീഡർമാരാക്കി, അതായത് നമ്മൾ ഇല്ലെങ്കിലും നമ്മുടെ അഭാവത്തിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2 മെയിൻ ലീഡേഴ്സായിട്ട് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ അറിവുണ്ടാകണം, നമ്മളെക്കാൾ സാമർത്ഥ്യം, നമ്മളെക്കാൾ ഇൻട്രസ്റ്റ് ഉള്ള 2 ലീഡേഴ്സിനാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത്. നമ്മളെക്കാൾ കൂടുതൽ പവറോടുകൂടി വർക്ക് ചെയ്യുന്ന 2 പേര് നമ്മുടെ കൂടത്തിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എനർജി ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ 2 പേരെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്തു. 15 പേര് എന്ന് പറയുന്നത് നമ്മുടെ കോർ ടീമാണ്, നമ്മുടെ അസറ്റാണ്, നമ്മുടെ ബേസാണ്, നമ്മുടെ അടിത്തറയാണ് അവരെ. അപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ ടീമിനെ വിളിച്ച് നമ്മൾ മീറ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കണം. അവരെല്ലാവരും ഈ 15 പേരെ വിളിക്കണം, അവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം, എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് പോകുന്നത് എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 15 പേരായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് നേരെ നമ്മൾ താഴെയുള്ള 15-ാമത്തെ ആളിലേക്ക് പോയല്ല നമ്മൾ ചെയ്യേണ്ടത്.
നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തുണ്ടൂന്ന് നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് പേരുണ്ടല്ലോ, ഈ രണ്ട് പേര് അവരോടാണ് നമ്മൾ പറയേണ്ടത്. ഇന്ന ദിവസം അടുത്ത തിങ്കളാഴ്ച നമുക്ക് 3 മണിക്ക് ഒരു മീറ്റിംഗ് കൂടണം എന്ന് നമ്മൾ പറയുന്നു. അത് നമ്മൾ പറയേണ്ടത് ഏറ്റവും താഴെയുള്ളവനോടല്ല, ഈ രണ്ട് പേരോട് പറഞ്ഞിട്ട് അവരോട് പറയണം, നിങ്ങളുടെ ടീമിലുള്ളവരോട് അറിയിക്കാൻ ഇന്ന ദിവസം നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ബിസിനസ് സംബന്ധമായിരിക്കുന്ന എന്തൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ, നമ്മുടെ തൊട്ട് താഴെയുള്ള രണ്ട് പേരോടാണ് നമ്മൾ പറയേണ്ടത്. അവരോട് പറയാം, നിങ്ങളുടെ ടീമിലുള്ളവരോട് പറയാൻ പറയാം. അപ്പോൾ അവരുടെ കീഴിൽ രണ്ട് പേരുണ്ടല്ലോ, അവരോട് പറയും. അവരുടെ കീഴിൽ രണ്ട് പേരുണ്ടല്ലോ, അവരോട് പറയാൻ പറയും. ഇങ്ങനെ ഇതാണ് നമുക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരെ പോയി എല്ലാവരെയും അങ്ങ് താഴെ 100-ാമത് കിടക്കുന്നവനെയും നമ്മൾ എന്ത് ചെയ്യും, പോയി നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോകും. അന്നേരമാണ് പലപ്പോഴും നമുക്ക് വളരെ പ്രയാസം, ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ മേഖലയിൽ. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തൊട്ട് താഴെയുള്ളവനോട് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ അവനെക്കൊണ്ട് ആ വ്യക്തിയെക്കൊണ്ട് അടുത്ത ആളോട് പാസ് ചെയ്യിപ്പിക്കണം. ഇതാണ് നെറ്റ്വർക്ക്, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ നമ്മുടേതായ തൊട്ട് താഴെയുള്ള ലീഡർമാരിലൂടെ തന്നെ ഇത് പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ എപ്പോഴും അവർ തമ്മിലൊരു ബന്ധമുണ്ടാകും, നമ്മൾ ടീമുമായിട്ടൊരു ബന്ധമുണ്ടാകും. നമ്മൾ മീറ്റിംഗ് വിളിക്കുമ്പോൾ പല രീതിയിലുള്ള മീറ്റിങ്ങുകളാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള മീറ്റിംഗ്, അത് നമ്മളെല്ലാവരും ഒന്നിച്ച് അറ്റൻഡ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള ഒരു മീറ്റിംഗ് നമ്മൾ കൂടുമ്പോൾ നമ്മൾ വിളിക്കേണ്ടത് എപ്പോഴും, ഞാൻ വിളിക്കേണ്ടത് എൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രണ്ട് പേര്, അവരെ മാത്രമായിട്ട് വിളിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരെ മാത്രം വിളിക്കുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നമുക്കറിയാം ബിസിനസ്സിലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് തരത്തിലുള്ള ബിസിനസ് പ്ലാനാണ്. ഒന്ന് ബൈനറി സിസ്റ്റം എന്ന് പറയും, നമ്മൾ രണ്ട് പേരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യുന്ന രീതി. മറ്റേത് നമുക്ക് സൺഫ്ലവർ സിസ്റ്റമാണ്. ഈ സൺഫ്ലവർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നേരെ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ചേർക്കാം, എത്ര പേരെ വേണം ചേർത്ത് നമുക്ക് ബിസിനസ് ആരംഭിക്കാം. അതിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ സൺഫ്ലവർ സിസ്റ്റത്തിലും നമുക്ക് ബൈനറി സിസ്റ്റത്തിലൂടെ നമുക്ക് പോയിട്ട് അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കും. അതാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. രണ്ട് പേരെ ഉപയോഗിച്ച് ബൈനറി സിസ്റ്റം പോലെ തന്നെ ഉപയോഗിച്ച് നമ്മുടെ ആ ടീമിനെ ബിൽഡ് ചെയ്ത് ആ ടീമിനെ നല്ലൊരു ടീമാക്കി, ഒരു പവർ ടീമാക്കി മാറ്റിയതിന് ശേഷം സൺഫ്ലവർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സൺഫ്ലവറിൻ്റെ 3-ാമത്തെ ലെഗ് ഓപ്പൺ ആക്കുക, അതുപോലെ തന്നെ 4-ാമത്തെയും ലെഗ് ഓപ്പൺ ആക്കുക. ഇതേ സിസ്റ്റം തന്നെ അവിടെയും അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് നേരത്തെ നമ്മളെ സിസ്റ്റത്തിൽ എൻ്റെ തൊട്ട് താഴെ രണ്ട് പേരാണ് ലീഡർമാരായിട്ട് വന്നത്. ഇപ്പം നമ്മൾ 3-ാമത്തെ ഒരു ലെഗ് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ 3-ാമത് ഒരു ലീഡർ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ ഈ കോർ ടീമിൻ്റെ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഈ 3 പേരെയാണ് വിളിക്കുന്നത്. ലെഗ് ഒരുപാട് കഴിഞ്ഞാണ് വന്നത് എന്നുള്ള അർത്ഥമല്ല, എൻ്റെ തൊട്ട് താഴെയുള്ള ലീഡർമാർ, എൻ്റെ ഡയറക്റ്റ് ഉള്ള ലീഡർമാർ ഇവർ 3 പേരാണ്. ഇപ്പം 4 പേരാണെങ്കിൽ ഇപ്പം നമ്മൾ വെസ്റ്റീജ് കമ്പനി, മോഡി കെയർ അങ്ങനെയുള്ള കമ്പനികളൊക്കെ 5-6 പേരെയൊക്കെ വെച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ മിക്ക കുറേ കമ്പനികളെല്ലാം ബൈനറി സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കമ്പനികൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പേരെ നമുക്ക് ഇതിലേക്ക് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്ലാനുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ നമ്മുടെ തൊട്ട് താഴെയുള്ള ലീഡേഴ്സിനെ അത് പോർട്ടീമാക്കി മാറ്റി അവരുടെ മീറ്റിംഗ് വെക്കുക, അവരിലൂടെ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനെ പാസ് ചെയ്ത് താഴേക്ക് ഈ സിസ്റ്റം നമ്മൾ താഴേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ താഴേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ തൊട്ട് താഴെയുള്ള ആളെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് കൊടുക്കേണ്ട മാന്യത നമ്മൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ നമുക്കും അതേ മാന്യത തരികയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുകയും ചെയ്യുകയും ചെയ്യും. അപ്പോൾ ടീമുമായിട്ടൊരു നല്ല ബന്ധം എപ്പോഴും ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ തൊട്ട് താഴെ നിൽക്കുന്ന ആളറിയാതെ നമ്മൾ 100-ാമത്തെ ആളോട് പോയി കാര്യങ്ങൾ പറയുമ്പോൾ അത് പലപ്പോഴും ഫലപ്രദമാകാറില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ എന്ത് കാര്യങ്ങളും ആശയവിനിമയങ്ങൾ നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആ ടീമിനെ നമുക്ക് അടുപ്പിച്ച് നിർത്താനായിട്ട് സാധിക്കും. ഈ രീതിയിൽ നമുക്ക് ഒരു 10 കിലോമീറ്ററിനുള്ളിൽ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ നമുക്ക് ഒപ്പം നിൽക്കാൻ, നമ്മുടെ കൂടത്തിൽ നിൽക്കാൻ നല്ലൊരു ടീമുണ്ടാകും. നമ്മൾ ഒരു
ആയിരം പേര് നമ്മുടെ കൂടെ ഉണ്ട് എന്നിരിക്കട്ടെ. ഈ ആയിരം പേരും എല്ലാ രാജ്യത്തും ഓരോരുത്തരും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും ഓരോരുത്തരും നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ എല്ലാ പഞ്ചായത്തിലും ഓരോരുത്തരും ഒക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നെറ്റ്വർക്ക് വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ വളരെ സമയങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതായിട്ട് വരും. അതേ അവസരത്തിൽ ഈ ആയിരം പേരും നമ്മുടെ ഒരു പഞ്ചായത്തിലാണ് ഉള്ളത് എന്ന് ആണെങ്കിൽ നമുക്കത് ഒരു പ്രദേശത്തെ ഒരു വലിയൊരു ഒരു ചലനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആ ഒരു കമ്പനിയുടെ മഹത്വം ആ പ്രദേശം മുഴുവനും നമുക്ക് അറിയിക്കാൻ സാധിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന കമ്പനി നല്ലതാണ് എങ്കിൽ, നമ്മൾ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ നല്ലതാണ് എങ്കിൽ ഈ പ്രൊഡക്റ്റുകൾ അന്വേഷിച്ച് ആൾക്കാർ വരും. നമ്മുടെ മാറ്റം കണ്ട് ആൾക്കാർ അന്വേഷിച്ച് വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുക, വ്യത്യസ്തമായിരിക്കുന്ന രീതികളും വ്യത്യസ്തമായിരിക്കുന്ന ഐഡിയകളും നമുക്ക് ലഭ്യമാകും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ പതിനഞ്ച് പേരെ നമ്മൾ ബിൽഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ബിസിനസ് പഠിപ്പിച്ച് ഒരു ലീഡറാക്കി ഓരോ ലീഡർമാരാക്കി നിർത്തിയാൽ 15 ലീഡർമാരാണ് നമ്മുടെ ടീമിലുള്ളത്. അപ്പോൾ നമ്മുടെ ഓരോ ലീഡർമാർ വരുന്നതിനനുസരിച്ച് നമ്മുടെ ടീമിൻ്റെ ശക്തി ബലം നമുക്ക് കൂടുകയാണ്. ഈ 15-ാമത്തെയാണ് ഈ 15 ടീമെന്ന് പറഞ്ഞാൽ ഈ എട്ട് പേരും ഇതേ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടീമിൽ 15 പേരുണ്ടെങ്കിൽ, ബിസിനസ് ചെയ്യുന്ന 15 പേരുണ്ടെങ്കിൽ ഒരു 150-200 പേര് നമ്മുടെ ഗ്രൂപ്പിൽ മൊത്തത്തിലുണ്ടാവും. അത് ബിസിനസ് ചെയ്യുന്നുണ്ടാകും, എല്ലാ സാധനങ്ങളും വാങ്ങുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരു തവണ പർച്ചേസ് ചെയ്തവരൊക്കെ ആയിരിക്കാം. മെമ്പേഴ്സായിട്ട് നമുക്ക് ഒരുപാട് പേരെ കിട്ടും. ബിസിനസ് ചെയ്യുന്നവരെ ഇതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കുക. ഈ ടീമിനെ വെച്ച് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ മറ്റുള്ള ഒരു മാസം പർച്ചേസ് ചെയ്തവരോ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഒന്ന് ചുമ്മാ അടിച്ച് കയറി വന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരും ഈ നമ്മുടെ ടീമിൻ്റെ വ്യത്യാസം കാണുമ്പോൾ അവരും കൂടുതൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു സിസ്റ്റമാറ്റിക് രീതി നല്ലൊരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് വർക്ക് ചെയ്താൽ പ്രത്യേകിച്ച് ഓർക്കുക 10 കിലോമീറ്ററിനുള്ളിലായിരിക്കണം നമ്മുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. നമ്മൾ ദിവസങ്ങൾ മാറ്റി വെക്കാതെ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക. ഇന്ന് കേട്ടു, നാളത്തെ തന്നെ എൻ്റെ പ്ലാനിങ് ചെയ്തു, അടുത്ത ദിവസം തന്നെ നമ്മൾ ആൾക്കാരെ കാണാനായിട്ട് ഇറങ്ങുന്നു. അങ്ങനെ കണ്ടുപിടിച്ചു നമ്മൾ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് എത്ര പേരെ ടാർഗറ്റ് ചെയ്ത് എത്ര പേരെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ, എത്ര പേരോട് നമ്മൾ ബിസിനസ് പറയുമോ എന്നുള്ള ഒരു നല്ലൊരു ധാരണ, നല്ലൊരു എയിം നമുക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഫീൽഡിലേക്ക് ഇറങ്ങി നമുക്ക് ഓരോരുത്തർ വരുമ്പോൾ അവരെയും കൃത്യമായിരിക്കുന്ന പ്ലാൻ നമ്മൾ പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന പ്ലാന് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു 15 പേരടങ്ങുന്ന ഒരു നല്ലൊരു കോർ ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ 15 പേരും കൂടെ ഇരുന്ന് ബിസിനസ് ചെയ്യാൻ കഴിയുന്ന പുതിയ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അടുത്ത ദിവസത്തേക്ക് നമ്മൾ പുതിയ പ്ലാനാണ് ഉണ്ടാക്കുന്നത്. 15 പേരുടെയും ഐഡികൾ, 15 പേരുടെയും അനുഭവ സമ്പത്ത്, 15 പേരുടെയും വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാട്, ഇതുകളെല്ലാം ഒന്നിച്ച് കൂട്ടി ഒരു നല്ലൊരു ബിസിനസ് പ്ലാന്, ബിസിനസ് ബോഡി ബിൽഡ് ചെയ്താൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ടീമിനെ ഉണ്ടാക്കാൻ സാധിക്കും, നല്ല വരുമാനത്തിലെത്താൻ സാധിക്കും. ഒരു സംഭവം ശരിക്കും പഠിച്ചതിന് ശേഷം അതിലിറങ്ങാവുള്ളൂ. അല്ല എങ്കിൽ നാളെ മറ്റൊന്ന് കേൾക്കുമ്പോൾ അതാണ് ശരി, അതാണ് നല്ലത് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ഓടും. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് കാര്യങ്ങൾ സംഭവിക്കുമോ നടക്കുമോ, ഇത് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അത് പഠിക്കുക, മുന്നോട്ട് പോവുക. ഈ രീതി നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൻ വിജയമുണ്ടാകും. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ നല്ല വിജയങ്ങൾ കണ്ടിട്ടുണ്ട്, വിജയം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു രീതിയെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നിങ്ങളത് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ അപ്ലൈ ചെയ്തതിന് ശേഷം
ഇതിൻ്റെ വിജയം നിങ്ങൾ ഈ ഈ വീഡിയോയ്ക്ക് ശേഷം വന്ന് നിങ്ങൾ കമൻ്റായിട്ട് എഴുതുകയൊക്കെ ആണെങ്കിൽ അത് സന്തോഷമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോസ് കാണാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു നല്ല ദിവസം, നല്ലൊരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള പ്രതീക്ഷ, ആശംസ, പ്രാർത്ഥന എല്ലാം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും